മെയ് പതിനഞ്ചിനും ജൂൺ പതിനഞ്ചിനുമിടയിൽ ഇരുപത് ലക്ഷത്തോളം അക്കൌണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായി വാട്സ്ആപ്പ് ഓൺലൈൻ അധിക്ഷേപങ്ങൾ തടയുന്നതിനും ഉപയോക്താക്കളുടെ സുരക്ഷയെ കരുതിയുമാണ് വിലക്കെന്ന് വാട്സ്ആപ്പ് അറിയിച്ചു ഇന്ത്യയിലെ പുതിയ ഐ നിയമങ്ങൾ പ്രകാരം നടപ്പാക്കിയ പുതിയ പരിഷ്കാരങ്ങളുടെ റിപ്പോർട്ട് വാട്സ്ആപ്പ് ട്വിറ്റർ പോലെയുള്ള സമൂഹ മാധ്യമങ്ങൾക്ക് സമർപ്പിക്കേണ്ടി വന്നു ഉപദ്രവകരമായ നടപടികൾ തടയുന്നതിനായി വാട്സ്ആപ്പ് ചില ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോക്താക്കളുടെ സുരക്ഷയാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നത് ഒരു സംഭവം നടന്നുകഴിഞ്ഞ് അത് തടയാൻ നടപടി സ്വീകരിക്കുന്നതിലും നല്ലത് അത് തടയുന്നതാണെന്നും വാട്സ്ആപ്പ് പറഞ്ഞു നിരന്തരമായി തങ്ങളുടെ ഉപയോക്താക്കൾക്ക് വേണ്ടി ടെക്നോളജിയിൽ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് അനാവശ്യവും ഉപദ്രവകരവുമായ സന്ദേശങ്ങൾ തടയുകയാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കുന്നത് കണ്ടെത്താനുള്ള എല്ലാ മാർഗങ്ങളും തങ്ങളുടെ പക്കലുണ്ടെന്നും അതിനാലാണ് ഇരുപത് ലക്ഷത്തോളം വരുന്ന അക്കൌണ്ടുകൾ വിലക്കിയതെന്നും വാട്സ്ആപ്പ് പറഞ്ഞു ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ യൂസർ റിപ്പോർട്ടിലൂടെയും ബ്ലോക്കിംഗ് സംവിധാനത്തിലൂടെയുമാണ് വാട്സ്ആപ്പ് അറിയുക എൻ ടു എയ്റ്റ് എൻക്രിപ്ഷനിലുള്ള സോഫ്റ്റ്വെയർ ആയത് തിനാൽ ഉപയോക്താക്കൾ അയക്കുന്ന സന്ദേശങ്ങൾ വാട്സ്ആപ്പിന് അറിയാൻ കഴിയില്ല പുതിയ ഐടി ചട്ടങ്ങളോട് വാട്സ്ആപ്പ് തത്വത്തിൽ സമ്മതം മൂളിയിട്ടുണ്ടെങ്കിലും ഡൽഹിയിൽ ഇന്ത്യൻ സർക്കാരിനെതിരെ വാട്സ്ആപ്പ് പരാതി നൽകിയിട്ടുണ്ട് പുതിയ ഐടി നിയമങ്ങൾ കഴിഞ്ഞ മാസമാണ് വന്നതെന്നും പുതിയ പരിഷ്കാരങ്ങൾ തങ്ങളുടെ പ്രൈവസി നിയമങ്ങൾ തകർക്കുന്നതാണെന്നും വാട്സ്ആപ്പ് പറഞ്ഞു ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്ക് നിയമം അനുശാസിക്കുന്ന എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ വാട്സ്ആപ്പ് പുതിയ നിയമങ്ങൾ തങ്ങളുടെ എൻ ടു എൻക്രിപ്ഷന് എതിരാണെന്നും പറഞ്ഞു ഇത് ഉപഭോക്താക്കളുടെ പ്രൈവസി പോളിസിക്ക് വിരുദ്ധമാകുമെന്നും വാട്സ്ആപ്പ് പറയുന്നു വാട്സപ്പിന് നിലവിൽ ഇന്ത്യയിൽ നാല്പത് കോടി ഉപയോക്താക്കളാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി